നമസ്കാരം. എൽഡിഎഫിനും യുഡിഎഫിനും മുസ്ലിം സമുദായത്തോട് വലിയ പ്രതിബദ്ധതയുണ്ട്. പ്രതിബദ്ധതയുണ്ടെന്ന് മാത്രമല്ല, മറ്റുള്ള സമുദായത്തിലുള്ളവരുടേതിനേക്കാൾ കുറച്ചേറെ കൂടുതലുണ്ട്. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അനുപാതം ഹൈക്കോടതി റദ്ദാക്കിയ സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയാണ് ഭരിക്കുന്ന ഇടതുപക്ഷവും പ്രതിപക്ഷത്തിരിക്കുന്ന വലതുപക്ഷവും. വിക്കാനും വിഴുങ്ങാനും വയ്യാത്ത അവസ്ഥ. ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകണമെന്നാണ് പല മുസ്ലിം സംഘടനകളുടെയും ആവശ്യം. ഹൈക്കോടതി വിധിക്കെതിരെ സമവായത്തിനായി സർക്കാർ ഇന്നലെ സർവകക്ഷി യോഗം നടത്തി. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് പദ്ധതി ഹൈക്കോടതി റദ്ദാക്കിയ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിനായി നിയമവിദഗ്ധരുമായി ചർച്ച നടത്തുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലത്തെ സർവകക്ഷി യോഗത്തിൽ ഉറപ്പുകൊടുത്തത്. ഇക്കാര്യത്തിൽ വിദഗ്ധ സമിതി പഠനം നടത്തുമെന്നും എല്ലാ അർത്ഥത്തിലും അഭിപ്രായ സമന്വയം ഉണ്ടാകാനാണ് താൽപ്പര്യപ്പെടുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇതിനെ ആദ്യത്തെ യോഗമായി കണ്ടാൽ മതിയെന്നും വീണ്ടും ചർച്ച ചെയ്ത ഉചിതമായ തീരുമാനം എടുക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമുദായങ്ങൾക്ക് അതിൽ കുറവ് വരുത്താതെ മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് കൂടി ലഭ്യമാക്കണം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അഭിപ്രായം. സമുദായ നേതാക്കളുമായി ചർച്ച നടത്തി സമന്വയത്തിൽ എത്തണമെന്ന പിണറായി വിജയന്റെ അഭിപ്രായം തന്നെയാണ് ഇക്കാര്യത്തിൽ വി ഡി സതീശനുമുള്ളത്. സച്ചാർ പാലോളി കമ്മിറ്റികളുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം വിദ്യാർത്ഥികളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനാണ് ഈ സ്കോളർഷിപ്പ് കൊണ്ടുവന്നതെന്ന് മുസ്ലിം ലീഗ് വിശദീകരിച്ചു. അത് നിലനിർത്തിക്കൊണ്ടുതന്നെ മറ്റു മതവിഭാഗക്കാർക്ക് അർഹമായ സ്കോളർഷിപ്പ് നൽകണമെന്നാണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം. വിധിയുടെ അടിസ്ഥാനത്തിൽ സച്ചാർ കമ്മിറ്റി സ്കീം ഇംപ്ലിമെന്റേഷൻ സെൽ എന്നോ സമാനമായ മറ്റെന്തെങ്കിലും പേരിലോ വകുപ്പുണ്ടാക്കി മുസ്ലിം സമുദായത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകണമെന്നാണ് മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടത്. എന്നാൽ ഹൈക്കോടതി വിധി നടപ്പിലാക്കണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത്. കേരള കോൺഗ്രസിലെ എല്ലാ പാർട്ടികളും ഹൈക്കോടതി വിധിയെ അനുകൂലിച്ചപ്പോൾ മുസ്ലിം വിഭാഗത്തിനുള്ള സ്കോളർഷിപ്പ് ഉറപ്പാക്കണമെന്നാണ് ഐ എൻ എൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ഹൈക്കോടതി വിധിയെ ഭൂരിപക്ഷം പേരും സ്വാഗതം ചെയ്യുകയാണ്. സാമ്പത്തികമായി വളരെ മുന്നോക്കം നിൽക്കുന്ന മുസ്ലിം സമുദായങ്ങൾക്കും സ്കോളർഷിപ്പ് ആനുകൂല്യം ലഭിക്കുന്നു എന്നതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന പോരായ്മ. അത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ അവകാശം കവർന്നെടുക്കുന്നതുമായിരുന്നു. യഥാർത്ഥത്തിൽ ഹൈക്കോടതി വിധി നീതിപൂർവ്വമുള്ളത് തന്നെയാണ്. മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാകുന്നത് ഇന്ത്യയിൽ മാത്രമാണ്. സൗദി അറേബ്യ, ഒമാൻ, യു എ ഇ, ബഹ്റൈൻ, ഈജിപ്റ്റ്, ഇറാൻ, ഇറാഖ്, സിറിയ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയവയെല്ലാം മുസ്ലിം രാഷ്ട്രങ്ങളാണ്. ഇവിടങ്ങളിലെ മുസ്ലിം ജനസംഖ്യയും ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ജനസംഖ്യയും കൂടി താരതമ്യപ്പെടുത്തി നോക്കുക. ഇനി അങ്ങനെയൊരു താരതമ്യം വേണ്ടെന്നാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വാദിക്കുന്നതെങ്കിൽ പാലസ്തീനിലും സിറിയയിലുമൊക്കെയുള്ള തീവ്രവാദികളെ പുകച്ചു തള്ളുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്തിനാണ് കലാപമുണ്ടാക്കുന്നത്? പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾ തങ്ങളുടെ രാജ്യത്തെ സംബന്ധിക്കുന്ന വിഷയമല്ലെങ്കിൽ പിന്നെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ മുറവിളി കൂട്ടാൻ പാടില്ല. അതല്ലേ ന്യായം? മാറി മാറി വരുന്ന ഇടതന്മാരും വലതന്മാരും മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്താൻ കാണിച്ചു കൂട്ടുന്ന കോപ്രായം കണ്ടാൽ ഇവനെയൊക്കെ ചാണകത്തിൽ കുറ്റിച്ചൂലി മുക്കി അടിക്കാൻ തോന്നും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത്രയും നാൾ അർഹരായ പാവപ്പെട്ടവരുടെ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ന്യൂനപക്ഷം എന്ന പേര് പറഞ്ഞ് മുസ്ലിങ്ങൾ തട്ടിയെടുക്കുകയായിരുന്നു. ഇനിയെങ്കിലും ന്യായമായി ചിന്തിക്കാനുള്ള മനുഷ്യത്വവും ധാർമ്മികതയും മുസ്ലിം സമുദായ നേതാക്കൾക്കും ഇടത് വലത് രാഷ്ട്രീയക്കാർക്കും ഉണ്ടാകണം.